Hi friends, welcome to Shadow's Weekend Talks. This is our dessert recipe. I am going to try Vermicelli Mixed Fruit Custard. The main ingredient is Vermicelli. I have a little Vermicelli. This is already a little fried. But we will just saute it. We will over fry it. If you have a Vermicelli fry, I will add a little bit of a taste. We will add a little bit of custard powder.
അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഈ മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ടി പിടിക്കും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കൂടുതൽ പാല് ചേർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന്. കുറച്ച് പാലാണ് എങ്കിൽ ഓൾറെഡി സേമിയ ബോയിൽ ആകുമ്പോഴത്തേക്ക് കുറച്ച് പാല് പറ്റിപ്പോകും, അത് നമ്മൾ കസ്റ്റർഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയാകും. കൂടുതൽ സ്വീറ്റ്നെസ് ആവശ്യമാണ്, നമുക്ക് ഒരുപാട് അങ്ങ് ലിക്വിഡായി പോയി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഒരുപാട് ആഡ് ചെയ്യരുത്, മധുരം ഒട്ടും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പം അതനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ലോയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബോയിലാവാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് കൂളാവാൻ വേണ്ടി വെക്കണം. നമ്മുടെ ഈ മിക്സ് ഒന്ന് ബോയിലാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അധികം നേരം ഒന്നും തിളക്കണ്ട, നമുക്ക് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് തണുക്കണം, അതിനുശേഷം മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ കസ്റ്റർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇനി ഇത് തണുത്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചിയാ സീഡ്സ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം, അതൊന്ന് ജസ്റ്റ് ആക്കിയെടുക്കണം. നമുക്ക് അതൊരു ലെയറായിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ചിയാ സീഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ചിയാ സീഡ്സ് ഒന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡ് മിക്സ് എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഇത് സെർവ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ ചിയാ സീഡ്സ് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അത് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഗ്ലാസ്സിലോട്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കസ്റ്റർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം, കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് കൊടുക്കണ്ട, മാംഗോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയ പീസാക്കി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേപ്സ് ആണ്, ഇത് ബ്ലാക്ക് ഗ്രേപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പോംഗ്രനേറ്റ് സീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. മുകളിൽ വീണ്ടും കുറച്ച് നട്ട്സ്. ഞാനിവിടെ കാഷ്യൂ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിസ്ത ബദാം ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, അതത്ര ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. ഇനി നമ്മൾ വീണ്ടും ഒരു ലെയർ കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് പോംഗ്രനേറ്റ് സീഡ്സ് നിറയെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് പഴത്തിൻ്റെ പീസ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡെസേർട്ട് റെസിപ്പി, ഒരു വെർമിസെല്ലി മിക്സഡ് ഫ്രൂട്ട് കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കണം, അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.